പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ട ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും. അത് വർഷങ്ങളോളം പഴക്കമുള്ളതായാലും ശരി, നമുക്ക് അവയൊക്കെ തിരിച്ചെടുക്കാൻ കഴിയും. അതെങ്ങനെയെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഈ വീഡിയോ കൂടുതൽ പേരിൽ എത്തുന്നതാണ്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഇപ്പൊ തന്നെ മറന്നുപോകാതിരിക്കാൻ ലൈക്ക് ചെയ്തോളൂ. കൂടാതെ ഈ വീഡിയോ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടാനായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ചെറിയ ബോക്സ് ഓപ്പൺ ആയി വരും. അതിൽ കാണുന്ന ആൾ ഓപ്ഷനും പ്രസ് ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ഞങ്ങൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും. അതിലൊന്ന് തൊട്ടാൽ മതി, ആ വീഡിയോ യൂട്യൂബിൽ ഓപ്പൺ ആകും. എന്നാ ശരി, നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. അതിനായി രണ്ട് ആപ്ലിക്കേഷനുകളെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ റിക്കവർ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ട ഫോട്ടോസ് റീസ്റ്റോർ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന വിൻഡോയിൽ മുകളിൽ സ്റ്റാർട്ട് ബേസിക് ഫോട്ടോ സ്കാൻ എന്നതിൽ പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അത് ഞാൻ അലോ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മൾ പണ്ട് ഡിലീറ്റ് ചെയ്ത എല്ലാ ഫോട്ടോസിനെയും ഇവിടെ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്കാനിങ് ആണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരുപാട് ഫോട്ടോസ് ഇവിടെ റിക്കവറായി വരുന്നുണ്ട്. ഇപ്പോൾ അത് സ്കാനിങ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് ഡിലീറ്റ് ചെയ്യപ്പെട്ട ഫയൽസൊക്കെ ഇവിടെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഈ ഫോണിലുള്ള സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഡിലീറ്റ് ചെയ്ത 14,143 ഫോട്ടോസുകൾ ഇവിടെ റിക്കവറബിൾ ആണ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ഫോട്ടോസുകളെ ഓപ്പൺ ചെയ്ത് കാണണമെങ്കിൽ ആ ഫോട്ടോയ്ക്ക് മേലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ ഇങ്ങനെ ഓപ്പൺ ആകുന്നതാണ്. ഇനി നമുക്ക് ആ ഫോട്ടോസുകളെ നമ്മുടെ ഫോണിലേക്ക് റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോട്ടോസിലുള്ള ആ ചെറിയ ബോക്സിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആവും. ഇനി നമുക്കത് താഴെ കാണുന്ന റിക്കവർ എന്ന ആ ഓപ്ഷനിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനൊരു ബോക്സ് ഓപ്പൺ ആവും. ഇതിൽ ഏത് രീതിയിലാണ് അത് റിക്കവർ ചെയ്യേണ്ടതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ നടുവിൽ കാണുന്ന ആ ഒരു ഓപ്ഷനിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫോൺ സ്റ്റോറേജിലുള്ള എല്ലാ ഫോൾഡറുകളും ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാനതിൽ ആ DCIM എന്നതിൽ പ്രസ് ചെയ്യുകയാണ്. അതിൽ ക്യാമറ ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. ഇനി ഞാനത് ഓക്കെ കൊടുക്കുകയാണ്. ഇനി ആ ഫോട്ടോയെ ഓപ്പൺ ചെയ്യുന്നതിനായി ഫോൺ ഗാലറി ഓപ്പൺ ചെയ്ത് അതിൽ ക്യാമറ എന്ന ഓപ്ഷനെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഈ ഫോട്ടോ അവിടെ കാണുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ അത് ഏത് ഫോൾഡറിൽ വേണമെങ്കിലും റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ നമ്മുടെ ഫോണിൽ പണ്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ട, അത് വർഷങ്ങളോളം പഴക്കമുള്ള ഫയൽസായാലും ശരി, അതുപോലെ റീസെൻ്റ്ലി നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയലുകളായാലും ശരി, എല്ലാ ഫോട്ടോകളും തന്നെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് സ്കാൻ ചെയ്ത് നമുക്ക് റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് എത്ര ഫോട്ടോസാണോ നിങ്ങൾക്ക് വീണ്ടും റീസ്റ്റോർ ചെയ്യേണ്ടത് അതിലൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് സെലക്ട് ചെയ്ത ശേഷം നിങ്ങളത് താഴെ കാണുന്ന ആ റിക്കവർ ഓപ്ഷനിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്കത് റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. സ്കാനിങ്ങിലൂടെ ഡിലീറ്റ് ചെയ്യപ്പെട്ട ഫോട്ടോസുകളെല്ലാം ഇവിടെ കാണുമ്പോൾ അതിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഫോട്ടോസൊക്കെ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ ഫോട്ടോയുടെ സൈഡിൽ മുകളിലായിട്ട് 3 ഡോട്ട്സ് കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോക്സ് ഓപ്പണായി വരും. അതിൽ കാണുന്ന താഴെ കാണുന്ന ഡിലീറ്റ് പെർമനൻ്റ്ലി എന്ന ഓപ്ഷനിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഓക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആയിക്കോളും. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഫോട്ടോകളെ ഒരുമിച്ച് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിനായി താഴെ കാണുന്ന ക്ലീനപ്പ് എന്ന ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പേജ് ഓപ്പൺ ആകും. അതിൽ ആ ഫോട്ടോസുകളൊക്കെ കാണാം. അതിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തവ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 2 ഫയൽ ഡിലീറ്റ് ചെയ്ത് കാണിക്കാം. ഇവിടെ ഞാൻ പ്രസ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ഡിലീറ്റ് പെർമനൻ്റ്ലി എന്ന ഓപ്ഷനിലോ അല്ലെങ്കിൽ
ഞാൻ സെലക്ട് ചെയ്ത ആ ഒരു ഫോട്ടോയുടെ സൈഡിലായിട്ട് 3 ഡോട്ട്സ് കാണുന്നില്ലേ, അതിൽ കാണുന്ന ഡിലീറ്റ് പെർമനന്റലി എന്ന ഓപ്ഷനിലോ പ്രസ് ചെയ്താൽ അത് ഡിലീറ്റ് ആവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡിലീറ്റ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ആവുന്നതാണ്. ഞാനതിവിടെ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ആ രണ്ട് ഫോട്ടോസും ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഓരോ ബോക്സിലും ഒരുപാട് ഇമേജുകളാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുഴുവനായിട്ടും ഡിലീറ്റ് ആയി പോകും. അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യപ്പെടേണ്ടതാണോ എന്ന് ശരിക്കും നോക്കിയതിന് ശേഷം വേണം അത് ഡിലീറ്റ് ചെയ്യാൻ. ഇത്തരത്തിൽ നിങ്ങൾക്ക് എത്ര കാലം മുമ്പ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട ഫയലുകളായാലും ശരി, അതുപോലെ റീസെൻ്റ്ലി നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസുകളായാലും ശരി, ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായി ഡിലീറ്റ് ചെയ്യപ്പെട്ട വീഡിയോസ് റിക്കവർ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതെങ്ങനെ നമുക്ക് വീഡിയോസൊക്കെ റിക്കവർ ചെയ്യാമെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ രണ്ട് ആപ്ലിക്കേഷനുകളും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് അവസാനം നോക്കാം. വീഡിയോ റിക്കവറി ആപ്ലിക്കേഷൻ ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നു. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ആണ് ഓപ്പൺ ആവുക. ഇവിടെ താഴെ റീസ്റ്റോർ എന്ന് കാണുന്നതിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ അലോ വീഡിയോ റിക്കവറി ടു ആക്സസ് ഫോട്ടോസ് മീഡിയാസ് ആൻഡ് ഫയൽസ് ഓൺ യുവർ ഡിവൈസ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് അലോ ചെയ്യുകയാണ് ഞാൻ. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ ഫോണ് മൊത്തമായിട്ട് സ്കാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 115 ഡിലീറ്റഡ് ഫയൽസ് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഷോ ഡിലീറ്റഡ് ഫയൽസ് എന്നതിൽ ഞാനിവിടെ പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫോണിൽ നിലവിൽ ഡിലീറ്റ് ചെയ്യാത്ത വീഡിയോ ഫയലുകളും അതുപോലെ പണ്ട് മുതലേ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ വീഡിയോ ഫയലുകളും ഒക്കെ ഇവിടെ ഫോൾഡറുകൾ പോലെ കാണാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഫയലുകളാണോ വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്ത ശേഷം റീസ്റ്റോർ എന്ന ഓപ്ഷനിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ആ ഫയലുകളൊക്കെ റീസ്റ്റോർ ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ റീസ്റ്റോർ ചെയ്തതിന് ശേഷം ബാക്ക് അടിച്ച് ആദ്യത്തെ ആ പേജിൽ തന്നെ എത്തുമ്പോൾ ഇവിടെ താഴെ വ്യൂ റീസ്റ്റോർഡ് വീഡിയോസ് എന്ന് കാണുന്നതിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ റീസ്റ്റോർ ചെയ്ത ആ ഫയലുകളൊക്കെ ഇവിടെ കാണാവുന്നതാണ്. അതിൽ നമുക്ക് വേണമെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കണമെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് നമുക്കത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ ഫോണിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഡിലീറ്റ് ചെയ്തതും അതുപോലെ റീസെൻ്റ്ലി ഡിലീറ്റ് ചെയ്തതുമായ വീഡിയോകളെ റീസ്റ്റോർ ചെയ്യാനായി ഞാൻ ഉപയോഗിച്ച ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഡിലീറ്റഡ് വീഡിയോ റിക്കവറി റീസ്റ്റോർ ഡിലീറ്റഡ് വീഡിയോസ് എന്നാണ്. അങ്ങനെ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് സെർച്ച് ചെയ്താലും ഈ ആപ്ലിക്കേഷനെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഡെസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്കത് പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ട ഫോട്ടോസുകളെ റിക്കവർ ചെയ്യാനായി ഉപയോഗിച്ച ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഡിസ്ക് ഡിഗർ ഫോട്ടോ റിക്കവറി എന്നാണ്. അങ്ങനെ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് സെർച്ച് ചെയ്താലും നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അത് ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ വ്യത്യസ്തങ്ങളായ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി.